ലക്ഷദ്വീപിൽ 1500 കോടിയുടെ പാകിസ്ഥാൻ അയച്ച മയക്കുമരുന്ന് മറയ്ക്കാൻ ചീറ്റിപ്പോയ പടക്കവുമായി ദാ വന്നു ഐഷ സുൽത്താന. 1500 കോടിയുടെ ഹാഷിഷോയിൽ തിരുത്തി വന്നപ്പോൾ ചമ്മി നാറി ഐഷ സുൽത്താന. ഇപ്പോൾ മയക്കുമരുന്ന് വേട്ട മറയ്ക്കാൻ ഉടായിപ്പുമായി ഐഷ ഇറങ്ങി. 1500 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചപ്പോൾ ഐഷ ഇറക്കിയ മറിച്ചിട്ട് 400 പേർ പോകുന്ന കപ്പലിൽ 1500 പേർ പോകുന്നു എന്ന ചീറ്റിപ്പോയ പടക്കമിട്ടായിരുന്നു. ഐഷയെ പൊളിച്ചടുക്കി ഇപ്പോൾ ആന്റി ടെററിസം സൈബർ വിംഗ് രംഗത്ത്. ലോകമെമ്പാടുമുള്ള ISIS, ISKP, ISIL, അൽഖ്വയ്ദ തീവ്രവാദികളുടെ പേടി സ്വപ്നമായ ആന്റി ടെററിസം സൈബർ വിംഗ് നയിക്കുന്നത് ഇദ്ദേഹമാണ്. 1500 കോടിയുടെ മയക്കുമരുന്ന് ലക്ഷദ്വീപിൽ പിടിച്ചപ്പോൾ താത്തയുടെ വായിറങ്ങിപ്പോയോ എന്നാണ് ആന്റി ടെററിസം സൈബർ വിംഗ് ഡയറക്ടർ ജിജി നിക്സൺ ചോദിക്കുന്നത്. ഐഷ സുൽത്താന താത്ത ചേച്ചിയോട് ഇന്ത്യയിലെ ഭീകരവിരുദ്ധ സംവിധാനമായ ആന്റി ടെർ വിംഗ് ചോദിക്കുന്നത് ഇങ്ങനെ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 6626 കോടിയുടെ മയക്കുമരുന്നാണ് 3 തവണയായി ലക്ഷദ്വീപിന്റെ സമുദ്രാതിർത്തിയിൽ നിന്ന് മാത്രം പലപ്പോഴായി പിടിച്ചെടുത്തത്. ലക്ഷദ്വീപിന്റെ സമുദ്രാതിർത്തികളും അനുബന്ധ പ്രദേശങ്ങളും പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അവരുടെ നർക്കോട്ടിക് ബിസിനസ് വളർത്താനുള്ള ഒരു മയക്കുമരുന്ന് ഹബ്ബായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് രഹസ്യമായ പരസ്യമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ മയക്കുമരുന്ന് ബിസിനസ് നടത്താനുള്ള ഒരു മയക്കുമരുന്ന് തുറമുഖമായി ലക്ഷദ്വീപ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് അത്യന്തം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ശാന്തതയുടെ മൂടുപടം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഈ ദ്വീപ് സമൂഹങ്ങൾ കേന്ദ്രമാക്കി പാകിസ്ഥാൻ ISI ഇന്ത്യൻ യുവതലമുറയെ തകർക്കാൻ വൻതോതിൽ മയക്കുമരുന്ന് കൈമാറാനുള്ള അവരുടെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നും പ്രധാനമായി കൊച്ചിയിലേക്കാണ് ഈ മയക്കുമരുന്ന് ആദ്യം എത്തുന്നത്. ഇതുവഴി ജിഹാദിനായി കോടാനുകോടി രൂപയാണ് പാകിസ്ഥാൻ ചാര സംഘടനകൾക്കും ISKP, ISIS ഫണ്ടിംഗ് ബ്രിഗേഡിനും ലഭിക്കുന്നത്. ലക്ഷദ്വീപിന്റെ സമുദ്ര ഭാഗങ്ങളെ ISI സഹായത്തോടെ ISIS ഫണ്ടിംഗ് ബ്രിഗേഡറുകൾ നർക്കോട്ടിക് ബിസിനസ്സിലൂടെ ജിഹാദിനുള്ള പണം കണ്ടെത്താനുള്ള ഒരു വലിയ നർക്കോട്ടിക് ഹബ്ബായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇതുതന്നെയാണ് നർക്കോ ടെററിസം അഥവാ നർക്കോട്ടിക് ജിഹാദ് എന്നുള്ളത്. ലക്ഷദ്വീപ് സമുദ്രത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ രഹസ്യങ്ങൾ. പാകിസ്ഥാൻ ISI സഹായത്തോടെ അഫ്ഗാനിസ്ഥാൻ ISKP, ISIS എന്നീ പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ലക്ഷദ്വീപിൽ തന്നെയുള്ള ചില ശക്തരായ വ്യക്തികൾ ഇതിന്റെ അണിയറയിലുണ്ട്. പാകിസ്ഥാൻ, ദുബായ്, ഇറാൻ എന്നിവിടങ്ങളിൽ ഇരുന്നാണ് ഇതിന്റെ ഓപ്പറേഷൻ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത്. ഇറാൻ, ദുബായ്, പാകിസ്ഥാൻ, സിംഗപ്പൂർ, മലേഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ മയക്കുമരുന്ന് ദല്ലാളുമാരാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ. കൊച്ചി നഗരം വഴിയാണ് ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത്. കൊച്ചിയിൽ നിരവധി ഏജൻസികളും ഏജന്റുമാരും ഈ നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ പേരുള്ള രാജ്യവിരുദ്ധരായ ആളുകളെയും മത്സ്യത്തൊഴിലാളികളെയും ബോട്ടുടമകളെയും വിലക്കെടുത്ത് അവരെ മറയാക്കിക്കൊണ്ടാണ് മയക്കുമരുന്ന് കടത്ത് ഇവർ നടത്തുന്നത്. കൊച്ചിയിലെ സിനിമാ മേഖലയിലുള്ള ചിലർ ഇതിന്റെ ശക്തരായ കണ്ണികളാണ്. കേരളത്തിലെ ഒരു ചാനൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനകളുടെ ഏറ്റവും വലിയ വരുമാന മാർഗമാണ് ലക്ഷദ്വീപ് സമുദ്രത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് കൈമാറ്റങ്ങൾ. ഈ മയക്കുമരുന്ന് ബിസിനസിനെ മറയാക്കാനാണ് സേവ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിൻ കൊണ്ടുവന്നത്. ആന്റി ടെററിസം സൈബർ വിംഗ് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ പൊളിച്ചതിനാണ് എനിക്ക് ജൂണിൽ ISIS ഭീഷണി ഫോൺ കോൾ വന്നത്. റിപ്പോർട്ടർ TV എനിക്കെതിരെ വാർത്തകൾ നൽകിയത്. സുനിതാ ദേവദാസ് എനിക്കെതിരെ വീഡിയോ ചെയ്തത്. തുടർന്ന് 2021 ജൂണിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് എനിക്കെതിരെ നിരവധി പരാതികൾ കൊടുത്തതും എല്ലാം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം ലക്ഷദ്വീപ് സമുദ്രത്തിൽ നടന്ന മയക്കുമരുന്ന് വേട്ടയെക്കുറിച്ചുള്ള പത്ര റിപ്പോർട്ടുകൾ താഴെ കൊടുക്കുന്നു. March 9, 2021 തിരുവനന്തപുരം. ലക്ഷദ്വീപ് കടലിൽ 2100 കോടി രൂപ വിലമതിക്കുന്ന 260 കിലോ മയക്കുമരുന്ന് കടത്തുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തടഞ്ഞതായി തിങ്കളാഴ്ച ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. March 19, 2021 കൊച്ചി ലക്ഷദ്വീപ് ദ്വീപുകൾക്ക് സമീപം 3 ശ്രീലങ്കൻ മത്സ്യബോട്ടുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തടഞ്ഞു. ഇവരിൽ നിന്നും വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. ബോട്ടുകളിൽ നിന്ന് ഹെറോയിൻ, AK-47 റൈഫിൾ, 1000 റൗണ്ടുകൾ എന്നിവ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തതായാണ് പ്രാഥമിക വിവരം. August 17, 2021 ഈ മാസം ആദ്യം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും വിമാനങ്ങളും ലക്ഷദ്വീപ് ദ്വീപുകളിൽ പെട്രോളിംഗിനിടെ 3 ശ്രീലങ്കൻ മത്സ്യബന്ധന ബോട്ടുകളുടെ സംശയാസ്പദമായ നീക്കം നിരീക്ഷിച്ചു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രധാന ഓപ്പറേഷനിൽ അറബിക്കടലിൽ ലക്ഷദ്വീപിലെ മിനിക്കോയ ദ്വീപിൽ നിന്ന് 3000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടി.
May 21, 2022 കൊച്ചി അഫ്ഗാനിസ്ഥാനിൽ നിന്നും കടൽ മാർഗം കടത്തുകയായിരുന്ന 1526 കോടി രൂപയുടെ വിലമതിക്കുന്ന 218 കിലോ ഹെറോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസും സംയുക്തമായി പിടികൂടി. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപ് തീരത്തു നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ നീങ്ങുകയായിരുന്ന 2 ഇന്ത്യൻ ബോട്ടുകളാണ് കോസ്റ്റ് ഗാർഡിന്റെ സുജിത് എന്ന ബോട്ടിലെത്തിയ DRS സംഘം തടഞ്ഞത്. ബോട്ടിൽ 20 തൊഴിലാളികളുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ താത്തയുടെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. താത്ത പറയുന്നത് BJP ലക്ഷദ്വീപിനെ തകർക്കാൻ നോക്കുന്നു എന്നാണ്. താത്ത ദയവായി പൊളിറ്റിക്കൽ ഇസ്ലാമിക കണ്ണാടി ഊരിവെച്ച് കാര്യങ്ങൾ ശരിയായി കാണാൻ നോക്കുക. ജൂണിൽ അനേകം പോലീസ് പരാതികൾ കൊടുത്ത് താത്ത എന്നെ വളരാൻ സഹായിച്ചു. വീണ്ടും ഒരു 10 പരാതികളെങ്കിലും കൊടുത്ത് എന്നെ വളർത്തേണമേ എന്ന് അപേക്ഷിക്കുന്നു. മിക്കവാറും ഇങ്ങനെ പോയാൽ താത്ത പറഞ്ഞത് തന്നെ സംഭവിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.